ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3-ാം ക്ലാസ്സിലെ മലയാളത്തിലെ മഴത്തുള്ളി പിണക്കം എന്നുള്ള പാഠമാണ് കേട്ടോ. അതിലെ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ട 3-ാം ക്ലാസ്സിലെ വീഡിയോസ് എല്ലാം ST3 എന്നുള്ള 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. മലയാളത്തിൻ്റെ വീഡിയോസ് മതിയെങ്കിൽ ST3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു, നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം. മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ മക്കളെ. പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളും ഒക്കെ എന്തായാലും കൃത്യമായി സംസ്കരിക്കണം. പുഴയിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കൊന്നും അവ വലിച്ചെറിയരുത്. ഫാക്ടറിയിലെ മാലിന്യങ്ങളൊന്നും പുഴയിലേക്ക് ഒഴുക്കി കളയരുത്. അതുപോലെ കീടനാശിനികൾ ഉപയോഗിക്കരുത്. പിന്നെയോ പ്രകൃതിയിലുള്ള ഘടകങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. അതായത് കുന്ന്, മല, പുഴ, വയൽ, ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല ഇല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. കാലവർഷം എന്ന് വെച്ചാൽ എന്താ മക്കളെ? മഴ അല്ലേ. എഴുന്നള്ളത്ത് എന്ന് വെച്ചാൽ വരവ്. ഒരു മിഥുന സായാഹ്നം, മിഥുനത്തിലെ ഒരു വൈകുന്നേരം. സായാഹ്നം എന്ന് വെച്ചാൽ വൈകുന്നേരം. കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. തെന്മല മരങ്ങൾ എന്ന് വെച്ചാൽ തെന്മലയിലെ മരങ്ങൾ. തെന്മല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെയുള്ള മരങ്ങൾ. ചിലർ പറഞ്ഞു സൂര്യനില്ല, ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു, ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു, നമ്മുടെ കണ്ണിൽ പെടുന്നില്ല, സൂര്യനുണ്ട്. തെന്മല കാറ്റ് വരുന്നു, അതായത് തെന്മലയിലെ കാറ്റ്. വലിയ മഴ വരുന്നു, വലിയ ഒത്തുമഴ. കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു കുളിപ്പിക്കാം. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ, തോർത്തു മാത്രം ഉടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. എഴുതിയത് P. കുഞ്ഞിരാമൻ നായരാണ്. കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ളൊരു സമാഹാരത്തിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ മക്കളെ കവിതയിൽ പറയുന്നത് മഴയുടെ ശക്തമായ മഴ പെയ്യുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഭൂമി എങ്ങനെയാണ്? ആകെ വൃത്തികേടാക്കിയാണല്ലേ ഉള്ളത്. വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കിയിട്ടാണുള്ളത്. പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളൊക്കെ നിക്ഷേപിച്ച് അപ്പോൾ ഈ ഭൂമിയെ തേച്ചു വെളുപ്പിക്കാം, നന്നാക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മഴ ആർത്തിരമ്പി വരുന്നത്. എന്നിട്ട് എന്താണ് ഈ ഭൂമിയെ മഴ നന്നാക്കി എടുക്കുന്ന ഒരു ചെറിയൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം. സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. സായാഹ്നം എന്നാൽ വൈകുന്നേരം എന്നാണ് അർത്ഥം. മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? ആദ്യം മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം ഏതാണ് മക്കളെ? വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം. ഈ വരികളാണത് സൂചിപ്പിക്കുന്നത്. ഇനി എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? മനുഷ്യർ പ്ലാസ്റ്റിക്കുകളും മറ്റു വേസ്റ്റുകളും വലിച്ചെറിഞ്ഞ് ഈ ഭൂമിയെ വൃത്തികേടാക്കിയിരിക്കുന്നു. കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും ഈ ഭൂമിയെ മലിനമാക്കി. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട മനുഷ്യർ തന്നെ അതിലുള്ള മണ്ണും വെള്ളവും വായുവുമെല്ലാം മലിനമാക്കിയതുകൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. ചോദ്യം 3, മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത്? ഉത്തരം, മനുഷ്യർ മലിനമാക്കിയ ഈ ഭൂമിയെ ഒരു ഓട്ടുപാത്രം തേച്ചു മിനുക്കുന്നത് പോലെയാണ് മഴത്തുള്ളി വൃത്തിയാക്കുന്നത്. മഴയുടെ നീരിൽ ഭൂമിയിലുള്ള മാലിന്യങ്ങളും മറ്റും ഒഴുക്കി കളഞ്ഞാണ് ഭൂമിയെ മഴ വൃത്തിയാക്കുന്നത് എന്നും നമുക്ക് പറയാം. ചോദ്യം 4, മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഉത്തരം, പ്ലാസ്റ്റിക്കുകളും മറ്റും കൃത്യമായി സംസ്കരിച്ചും മാലിന്യങ്ങൾ പുഴയിലേക്കും റോഡിലേക്കും വലിച്ചെറിയാതിരുന്നും അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റ് കുഴിയിലിട്ടും ഫാക്ടറി മാലിന്യങ്ങൾ വേണ്ട വിധം സംസ്കരിച്ചുമെല്ലാം നമുക്ക് ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കാം. ഇങ്ങനെ മഴത്തുള്ളിയുടെ പിണക്കം നമുക്ക് മാറ്റാം. ചോദ്യം 5, തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. കാറ്റത്തുളയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത്? കണ്ടെത്തിയെഴുതൂ. മറ്റ് കാഴ്ചകൾ ഏതൊക്കെയാണ് മക്കളെ? ആദ്യത്തേത് നോക്കിക്കേ, മഴ വരുന്നു, വലിയ മുത്തുമഴ. ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളായാണ് പെയ്യുക. മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നുന്നു. 2-ാമത്തേത്, വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി. ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം മനുഷ്യർ വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ്. അങ്ങനെ ഈ ഭൂമിയെ മനുഷ്യർ വൃത്തികേടാക്കി എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ.
മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ച് കഴുകുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. കലങ്ങി മറിഞ്ഞ മഴവെള്ളം ടാറിട്ട റോഡിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം നോക്കിക്കേ, മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട്. ചിത്രം വായിക്കൂ. നോക്കിക്കേ, ശ്രീജ പള്ളം വരച്ച ഇന്നിൻ്റെ കാഴ്ചകൾ എന്നൊരു ചിത്രമാണല്ലേ ഇത്. ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്? നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വരാറില്ല മക്കളെ, പ്ലാസ്റ്റിക്കുകളും മറ്റ് വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നവർ. ഇവരെയാണ് നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറയുന്നത്. അവർ നമ്മുടെ ഭൂമിയെ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചിത്രം വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? മഴത്തുള്ളിയെ പോലെ തന്നെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ പുനരുപയോഗിക്കുന്നവ, സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നു. അക്കാര്യമാണ് ശ്രീജ പള്ളം എന്ന ചിത്രകാരി വരച്ച ഈ ചിത്രത്തിലുള്ളത്. ഇനി ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമൊക്കെയാണ് ഈ മാലിന്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം മക്കളെ, ഇത്രയുമാണ് കേട്ടോ നിങ്ങൾക്ക് മഴത്തുള്ളി പിണക്കം എന്നുള്ള ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്, കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്നുള്ള ഈ ഒരു ചെറിയ ഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രവർത്തനങ്ങളും അതുപോലെ ക്ലാസ്സും എല്ലാം മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. മൂന്നാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.